ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളോടും പ്രത്യേകിച്ച് സർക്കാരിനോട് സിപിഐഎമ്മിനോട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളോട് ഏറ്റുമുട്ടുകയും ആദ്യം പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ് വി ഡി സതീശനും കെ സുധാകരനും. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റാണ്. കേരളത്തിൽ എന്ത് അനീതി നടന്നാലും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ രാജിവെക്കണമെന്ന് പറയുന്ന പ്രതിപക്ഷമുണ്ട് കേരളത്തിൽ. എന്തെങ്കിലും സംഭവമുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാക്കി ഉയർത്തി വലിയ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാക്കളുണ്ട് കേരളത്തിൽ. യു ഡി എഫ് നേതാക്കളുണ്ട്, ബി ജെ പി നേതാക്കളുണ്ട്. പക്ഷേ ഇവരൊന്നും കാണാത്ത ഒരു സംഭവം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ മലയാളികൾ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകം, ആ പീഡനവും കൊലപാതകവും ഒക്കെയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. കേരളത്തിലെവിടെയും പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ആ കേസിൽ എന്തെങ്കിലും ചെറിയ തോതിലുള്ള വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ വലിയ സംഭവമാക്കി മാറ്റി കേരള ജനതയുടെ സമൂഹ മനസാക്ഷിക്ക് മുമ്പിൽ കൊണ്ടുവരാറുള്ളവരാണ് മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളും ബി ജെ പി നേതാക്കളും ഒക്കെ. എന്നാൽ ഇവരൊന്നും കാണാതെ പോകുന്ന ഒരു കേസാണ് എറണാകുളത്തെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസ്. ആ കേസിൽ പ്രതികളായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് എന്നതാണ് ആ കേസ് വേണ്ടത്ര കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എന്ന് നാം ഓർക്കണം. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളുണ്ട്. ഈ പ്രതി ഒരു ഡി വൈ എഫ് ഐ നേതാവായിരുന്നെങ്കിൽ ഈ കേസ് എങ്ങനെയായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും കൈകാര്യം ചെയ്യുക എന്നത്. ഏതായാലും അത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി എങ്ങനെയായിരിക്കും മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ ഒളിവിൽ പോയ പ്രതിയുടെ പിറകെ പോയി അദ്ദേഹത്തിൻ്റെ വീട്, വീട്ടുകാർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എന്നുവേണ്ട എല്ലാവരെയും ചോദ്യം ചെയ്യുകയും അവരുടെ കമൻ്റ് എടുക്കുകയും ഒക്കെ ചെയ്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയാക്കി ഈ സംഭവം മാറ്റുമായിരുന്നു. പക്ഷേ ഈ കേസിൽ പ്രതി യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റിനും പ്രതികരിക്കേണ്ടതില്ല, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും പ്രതികരിക്കാൻ തയ്യാറല്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് എറണാകുളംകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കേസിലെ പ്രതി. ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച വ്യക്തിയെ സഹായിച്ചു എന്നതാണ് ഷാൻ മുഹമ്മദ് എന്ന ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള പരാതിയും. അങ്ങനെയാണ് ഷാൻ മുഹമ്മദിനെ പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. പെൺകുട്ടിയാണ് പറയുന്നത് ഇദ്ദേഹമാണ്, ഈ ഷാൻ മുഹമ്മദാണ് ഈ ചെറുപ്പക്കാരനെ എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് എന്ന് പറയുന്നത് പെൺകുട്ടി തന്നെയാണ്. പെൺകുട്ടിയുടെ അമ്മ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും ഈ ഷാൻ മുഹമ്മദിനെതിരെ കത്തയക്കുന്നുണ്ട്, ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട്. എന്നാൽ അതിനൊന്നും തയ്യാറാകാതെ ഈ ഷാൻ മുഹമ്മദിനെ രക്ഷപ്പെടുത്താനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. കോൺഗ്രസിൻ്റെ നേതാവും എം എൽ എയും അഭിഭാഷകനുമായ മാത്യു കുഴൽനാടനാണ് ഷാൻ മുഹമ്മദിന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ അങ്ങനെ ഷാൻ മുഹമ്മദിന് വേണ്ടി മാത്യു കുഴൽനാടൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടേയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2021 June 15 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകിയ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടിരിക്കുന്നത് മാത്യു കുഴൽനാടനാണ്, ഒരു വക്കീൽ എന്ന നിലയിൽ. ആ കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി നൽകിയ ഒരു ഉത്തരവുണ്ട്. കോടതി പറഞ്ഞത് ഈ കേസ് ഇവിടെയല്ല പരിഗണിക്കേണ്ടത്, ഈ കേസ് പരിഗണിക്കേണ്ടത് പോക്സോ കോടതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ പിൻവലിക്കണമെന്ന് മാത്യു കുഴൽനാടനോട് കോടതി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ കേസ് കോടതി അവിടെ നിന്ന് പിൻവലിക്കുന്നു. അതിനുശേഷം പോക്സോ കോടതിയിൽ ഈ ഷാൻ മുഹമ്മദിന് വേണ്ടി ജാമ്യാപേക്ഷ നൽകുന്നുണ്ട്. ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്ന വക്കീൽ ആരാണെന്ന് അറിയണ്ടേ? വക്കീലാണ് ടി ആസഫ് അലി. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്നു ടി ആസഫ് അലി. അദ്ദേഹം കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമാണ് നിലവിൽ ഇപ്പോൾ. അങ്ങനെയുള്ള ആളാണ് ഷാൻ മുഹമ്മദിന് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ആദ്യം ഹാജരായത് എം എൽ എ, കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരനായ നേതാവ് കൂടിയായ മാത്യു കുഴൽനാടനാണ് ആദ്യം ഹാജരായത്. പിന്നീട് ഹാജരായത് ടി ആസഫ് അലി. എന്നാൽ ടി ആസഫ് അലി മാത്രമാണ് ഈ കേസിൽ ഹാജരായത് എന്നതും, അതിനു മുമ്പ് മാത്യു കുഴൽനാടൻ ഈ കേസിന് വേണ്ടി ഹാജരായിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2021 June 27 ഈ കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്.
അന്ന് കൃത്യമായും മാത്യു കോഴിനാടനാണ് ജാമ്യാപേക്ഷ നൽകിയത്. കേസ് പിൻവലിക്കാൻ കോടതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അല്ലെങ്കിൽ ഹർജി പിൻവലിക്കുകയാണ് ചെയ്തത് എന്നത് ഒരു വസ്തുതയാണ്. ആർക്കും പരിശോധിക്കാൻ പറ്റുന്ന രേഖയാണിത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു അപേക്ഷ നൽകിയാൽ ഏത് വക്കീലിനും കിട്ടും ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വിവരാവകാശ രേഖ പ്രകാരം ഒരു അപേക്ഷ നൽകിയാൽ ആർക്കും എടുക്കാൻ പറ്റുന്ന രേഖകളാണ് ഇതൊക്കെ. എന്നിട്ട് പറയുകയാണ് മാത്യു കോഴിനാടൻ ഈ കേസിൽ ഹാജരായിട്ടില്ല, ഇടപെട്ടിട്ടില്ല എന്ന്. പിന്നീട് ഹാജരായതോ ടി ആസഫ് അലി. ടി ആസഫ് അലി കോൺഗ്രസിൻ്റെ നിർവാഹക സമിതി അംഗമാണ്, ആ അദ്ദേഹമാണ് കേസിൽ ഹാജരായിരിക്കുന്നത്. അപ്പോഴും ഹാജരായത് മുതിർന്ന കോൺഗ്രസ് നേതാവ്. എന്നുവെച്ചാൽ ഒരു കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് ഇടപെടുകയാണ് ഒരു പോക്സോ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി. ആ പോക്സോ കേസിലെ പ്രതി ഇപ്പോൾ ഒളിവിലാണ്. ആ ഒളിവിലായ പ്രതിയെ പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ വേണ്ട ഇടപെടലുകളല്ലേ ഇവർ നടത്തേണ്ടത്? അതല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി ജാമ്യാപേക്ഷ നൽകുകയാണോ വേണ്ടത്? ജാമ്യാപേക്ഷ നൽകുന്നത് കോൺഗ്രസ് നേതാക്കൾ. ആദ്യം ഒരു കോൺഗ്രസ് നേതാവ് നൽകി, ആ ഹർജി പിൻവലിച്ചു, കോടതി ആവശ്യപ്പെട്ടതിനനുസരിച്ച് പിൻവലിച്ചു. അപ്പോൾ മാത്യു കോഴിനാടനായിരുന്നു അപേക്ഷ നൽകിയത്. പിന്നീട് ടി ആസഫ് അലി എന്ന അതിനേക്കാളും മുതിർന്ന കോൺഗ്രസ് നേതാവ് അപേക്ഷ നൽകുന്നു. പോക്സോ കേസിൽ ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ്. ഈ സംഭവത്തെക്കുറിച്ച് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായ വി ഡി സതീശനും കെ സുധാകരനും ഒന്നും വേണ്ടുന്നില്ല. പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. കെ പി സി സി പ്രസിഡന്റ് പോകട്ടെ, അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണ് എന്ന് വേണമെങ്കിൽ എന്നെങ്കിലും പറയാം. പക്ഷേ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല, ഈ നാടിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഈ നാടിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ നടപടിക്കെതിരെ പ്രതികരിക്കണ്ടേ? കോൺഗ്രസ് നേതാക്കൾ ഈ ഷാൻ മുഹമ്മദിന് വേണ്ടി ഇനി ഹാജരാവില്ല എന്നും സഹായിക്കില്ല എന്നും പരസ്യമായി പറയണ്ടേ? ഈ വി ഡി സതീശൻ്റെ ജില്ലയല്ലേ എറണാകുളം ജില്ല? ആ ജില്ലയിലല്ലേ ഈ സംഭവം നടന്നിരിക്കുന്നത്? ആ കുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലല്ലേ കേസെടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ ഈ കേസിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? അതുമാത്രം മൗനം പാലിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഷാൻ മുഹമ്മദിനെ ന്യായീകരിക്കാനും ഷാൻ മുഹമ്മദിനെ രക്ഷപ്പെടുത്താനും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇത് സംബന്ധിച്ച് വി ഡി സതീശനെങ്കിലും എന്തെങ്കിലും പറയണം. കെ സുധാകരൻ പറയേണ്ടത് അത്യാവശ്യമാണ് എങ്കിലും വി ഡി സതീശനെങ്കിലും എന്തെങ്കിലും പറയണം. ഇത് നേരെ തിരിച്ച് ഒരു സി പി എം പ്രവർത്തകനാണെങ്കിൽ, ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തകനാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ വാർത്തയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം എന്നുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും മൗനത്തെ നാം ഒന്ന് കാണാൻ.